ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരുന്നു റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന്, അതിന്മേൽ എന്ത് നടപടികൾ എടുക്കാൻ കഴിയുമെന്ന കാര്യം വളരെ വേഗത്തിൽ കോടതിയെ അറിയിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര രൂപം എന്താണെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ രൂപം എസ് ഐ ടിക്ക് നൽകണമെന്ന്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർണായകമായൊരു യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നു എന്നതാണ്. തീർച്ചയായും മനു, ഏതായാലും എസ് ഐ ടി സംഘത്തിന്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ, അതൊക്കെ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും കൈമാറിയിരിക്കുന്നത്. ഇത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, 10-ാം തീയതി കോടതിയിൽ, ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോഴാണ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം വരുന്നത്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് കോടതിയെ അറിയിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള എച്ച് വെങ്കടേഷനാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എച്ച് വെങ്കടേഷ് ആണ് ഈ ഒരു അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എച്ച് വെങ്കടേഷിന് ഈ ഒരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗവും ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേരുന്നുണ്ട്. അതിനുശേഷം ഈ യോഗത്തിലായിരിക്കും ഏതൊക്കെ തരത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, അതിന്റെ നിയമവശങ്ങൾ കൂടുതലായി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. കാരണം ഈ ഒരു റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമ്പോൾ ഇതിൽ മൊഴികൾ നൽകിയ നിരവധി പേരുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരരുത് എന്നുള്ളൊരു ആവശ്യം അവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട്, അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇതിൽ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് സമഗ്രമായി തന്നെ ഇന്നത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ പരിശോധിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ തീരുമാനം എങ്ങനെയാകും എന്നുള്ളത്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് ഈ യോഗത്തിന് ശേഷം അവർ കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിലും നൽകുന്നതായിരിക്കും. ഏതായാലും റിപ്പോർട്ട് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ഇനി ഇന്നത്തെ ഈ യോഗമാണ് നിർണായകമാകുക. ഈ യോഗത്തിലായിരിക്കും ഏത് തരത്തിലായിരിക്കും തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക മനു. അതായത് ഷീജ, ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലെ വെളിപ്പെടുത്തലുകളിൽ, മൊഴികളിൽ കേസെടുക്കണോ മറ്റു നിയമ നടപടികളിലേക്ക് ഏത് രീതിയിൽ കടക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക, അല്ലേ? തീർച്ചയായും മനു, ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അക്കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കാരണം നമുക്ക് മുന്നിൽ ഉള്ളത് 233 പേജുകൾ മാത്രമാണ്. അതായത് പുറത്തുവിട്ടിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ അത്രയും മാത്രമാണ്. 66 പേജുകൾ പുറത്തുവിട്ടിട്ടില്ല. അത് സ്വകാര്യത മാനിച്ച്, മൊഴി നൽകിയവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് ആ പേജുകൾ പുറത്തുവിടാത്തത്. പക്ഷേ ഈ പേജുകൾ അടക്കം സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ റിപ്പോർട്ടിന്മേൽ ഏതൊക്കെ തരത്തിൽ ഇവരുടെ മൊഴികളിൽ തുടർ നടപടി സ്വീകരിക്കാൻ സാധിക്കും നിയമപരമായി എന്നത് വിഷയം സമഗ്രമായി തന്നെ ഈ ഒരു യോഗത്തിൽ പരിശോധിക്കുന്നതായിരിക്കും. അതിൻ്റെ നിയമസാധുതകൾ എത്രത്തോളമാണ് എന്നുള്ളതും അവർ വിശദമായി തന്നെ പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. ഏതായാലും ഇന്നത്തെ യോഗം അതുകൊണ്ട് ഏറെ നിർണായകമാണ്. കാരണം ഈ റിപ്പോർട്ടിന്മേൽ ഏത് രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കും എന്നതിൽ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മനു. ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിൻ്റെ മേധാവി എന്ന നിലയിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് നൽകി വളരെ വേഗത്തിൽ തന്നെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ യോഗം ചേരുകയാണ്. ഏത് തരത്തിലുള്ള നിയമ നടപടികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കാൻ കഴിയും എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗം. അതുമാത്രമല്ല, ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് ഹൈക്കോടതി അറിയിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് യോഗം ചേരുക. ഏതായാലും ഹൈക്കോടതി പറഞ്ഞ
വളരെ വേഗത്തിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അത് അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുൻപിലുള്ളത് 233 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൽ പൊതുസമക്ഷത്തിൽ നിന്ന് ഒഴിവാക്കിയ, സ്വകാര്യതയെ തുടർന്ന് ഒഴിവാക്കിയ ഭാഗങ്ങളടക്കമുള്ള പൂർണ്ണമായ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ചില ആളുകളുടെയൊക്കെ പേരുകളും മറ്റും പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ സ്വകാര്യതയുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് പൊതു ദൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് സർക്കാർ അത് മാറ്റി നിർത്തിയത്. ഇപ്പോൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് അത് നൽകുന്നതിനുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അതിനെ തുടർന്ന് അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ സംഘം ഇന്ന് യോഗം ചേർന്ന് അതിൻ്റെ തുടർ നടപടികൾ, നിയമപരമായ നടപടികൾ സ്വീകരിക്കും. മറ്റു കാര്യങ്ങൾ അതിന് തുടർച്ചയായി വരികയും ചെയ്യും. ഷീജിയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്.